അയൺ ഡെഫിഷ്യൻസി ഉള്ളവർ പച്ചിലക്കറികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അയൺ ഡെഫിഷ്യൻസി എന്നൊരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് ഏത് സീസണിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും. അയണിൻ്റെ അഭാവം നമുക്ക് വിളർച്ച ഉണ്ടാകാൻ കാരണമാകും. ഇങ്ങനെ വിളർച്ച ഉണ്ടാകാതിരിക്കണമെങ്കിൽ അയൺ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കണം. അയൺ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏതൊക്കെയാണെന്നാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അയൺ ഡെഫിഷ്യൻസി ഉള്ളവർ പച്ചിലക്കറികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പൊതുവെ ഈ പച്ചിലക്കറികൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അയൺ അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ, പ്രത്യേകിച്ച് ചീര, ബ്രോക്കോളി തുടങ്ങിയവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അയൺ ഡെഫിഷ്യൻസി ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഇവ സഹായിക്കുന്നുണ്ട്. അയൺ ഡെഫിഷ്യൻസി ഉള്ളവരും അല്ലെങ്കിൽ അയൺ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് പയറുവർഗ്ഗങ്ങൾ കൂടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പയർ, പരിപ്പ്, കടല, സോയാബീൻ തുടങ്ങിയവയിലൊക്കെ ഈ അയൺ കൂടിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അയൺ മാത്രമല്ല, നേരെ മറിച്ച് സസ്യ പ്രോട്ടീൻ, ഫൈബർ, ഫോളേറ്റ് കാൽസ്യം, സിങ്ക്, പൊട്ടാസ്യം തുടങ്ങിയവയൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഈ ഡാർക്ക് ചോക്ലേറ്റ് സാധാരണ മിൽക്ക് ചോക്ലേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഒരുപാട് കഴിക്കരുത്, ഒരളവുണ്ട് ഇത് കഴിക്കുന്നതിനൊക്കെ. ആവശ്യത്തിന് മാത്രം കഴിക്കുക. കഴിക്കുന്നത് കൂടി പോയിട്ടുണ്ടെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ചിലതരം വിത്തുകൾ കഴിക്കുന്നതും നല്ലതാണ്. പ്രത്യേകിച്ച് ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, മത്തൻ വിത്തുകൾ തുടങ്ങിയവയൊക്കെ. ഇവയിലൊക്കെ നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പോഷകങ്ങളായിട്ടുള്ള അയൺ, സിങ്ക്, ഫോളേറ്റ് തുടങ്ങിയവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാതിരിക്കാനും ഉണ്ടായവർക്ക് കഴിക്കാനും പറ്റിയിട്ടുള്ള ഒന്നാണ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും. പ്രത്യേകിച്ച് പിസ്ത, ബദാം, കശുവണ്ടി, വാൾനട്ട് തുടങ്ങിയവയിലൊക്കെ അയൺ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല, ഇത് ഏതൊരു സമയത്തും, അതായത് ഏത് സീസണിലും ലഭ്യമായിട്ടുള്ളവയാണ്. അതുകൊണ്ട് നമുക്കിത് എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാനും ലഭ്യമായിരിക്കും. അയൺ ഡെഫിഷ്യൻസി എന്നൊരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് ഏത് സീസണിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും. അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ബീട്രൂട്ട്. ബീട്രൂട്ട് ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ജ്യൂസായിട്ടും കുടിക്കാവുന്നതാണ്. ഇതിൽ കൂടിയ അളവിൽ അയൺ അടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഫോളിക് ആസിഡും പൊട്ടാസ്യവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മികച്ച പഴമാണ് മാതള നാരങ്ങ. ഈ മാതള നാരങ്ങയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിളർച്ച തടയാനായിട്ട് ഇത് സഹായിക്കും. ഇതിലുള്ള വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണം വർദ്ധിപ്പിച്ച് വിളർച്ച തടയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ദിവസവും മാതള നാരങ്ങ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വിളർച്ചയ്ക്ക് മാത്രമല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിലെ അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന പ്രശ്നം പരിഹരിക്കാനും അതുപോലെ തന്നെ വിളർച്ച തടയാനും ഒക്കെ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കിയത്. വളരെ ചുരുക്കം ചിലത് മാത്രമാണെന്ന് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളും ഈ വിളർച്ച പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസിയോ ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഇവയൊക്കെ നിങ്ങളും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സിനായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.